Namaskaram. Tiruvananthapuram Vimanathavalathinte Nadathippu, Adani Groupinu Kaimaranulla Theerumanam Vannathinu Pinnale, Keralathil Idathu Valathu Munnanikal Uyarthiya Kolahalangal Nammal Kandathanu. Adinte Aleyoligal Ithuvare Adangittilla. Sarkarum Mukhya Prathipaksha Partiyaya Congressum Ippolum Ee Vishayathil Muravulu Kootikonde Irikkunna Avasthayanu. Ennal Tiruvananthapuramkare Sambandhichu Vimanathavalam Adani Groupinu Kaimaranulla Neekam Oru Nalla Theerumanamanu. ഭൂരിഭാഗം വരുന്ന തിരുവനന്തപുരം നിവാസികൾക്കും വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. സമൂഹമാധ്യമങ്ങളിൽ തിരുവനന്തപുരംകാർ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ നോക്കിയാൽ നമുക്ക് ഈ കാര്യം കൃത്യമായി മനസ്സിലാകും. സിപിഎമ്മും കോൺഗ്രസും അദാനിക്ക് വിമാനത്താവള നടത്തിപ്പ് കൈമാറുന്നതിനെ നഗശികാന്തം എതിർക്കുകയാണെങ്കിലും ഈ തീരുമാനം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജനകീയ കൂട്ടായ്മ രൂപം കൊള്ളുകയാണ്. റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഘടനയായ ഫ്രാറ്റ്, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ്, ടെക്നോ പാർക്കിലെ ഐ ടി കമ്പനികളുടെ സംഘടനയായ ജി ടെക്, ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ, അതുപോലെ പ്രൊഫഷണലായ ഒരു പറ്റം യുവാക്കൾ എന്നിവരെല്ലാമാണ് ഈ ജനകീയ കൂട്ടായ്മയിലുള്ളത്. കൂട്ടായ്മയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായാണ് അറിയാൻ കഴിഞ്ഞത്. ഒക്ടോബറിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രചാരണം നടത്താനാണ് ഈ കൂട്ടായ്മയുടെ തീരുമാനം. വേണ്ടിവന്നാൽ കിഴക്കം വലത്ത് വൻ വിജയമായ 2020 മാതൃകയിൽ പ്രമുഖ മുന്നണികൾക്ക് ബദലായി മത്സരിക്കാനുള്ള ആലോചനകളും ഈ കൂട്ടായ്മയിൽ നടക്കുന്നുണ്ട് എന്നാണ് വിവരം. വികസനത്തിന് എതിര് നിൽക്കുന്നവരെ തോൽപ്പിക്കുമെന്നും വേണ്ടി വന്നാൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുമാണ് കൂട്ടായ്മയിലുള്ളവർ പറയുന്നത്. ചെറുപ്പക്കാരാണ് കൂട്ടായ്മയുടെ ജീവനെന്നും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുവാക്കളുടെ വോട്ട് നിർണായകമാകുമെന്നും ഇവർ പറയുന്നു. അതേസമയം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരല്ലെന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയ നിലപാടെടുക്കാതെ കാര്യം നേടാനാവില്ല എന്ന ചിന്തയും കൂട്ടായ്മയിലെ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വിമാനത്താവളത്തിൻ്റെ വികസനം യാഥാർത്ഥ്യത്തിലേക്ക് എടുക്കുമ്പോൾ തലസ്ഥാന നഗരത്തോട് പ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തുറക്കം വയ്ക്കുന്നു എന്നാണ് കൂട്ടായ്മയിലുള്ളവരുടെ ആരോപണം. അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. വിമാനത്താവള നടത്തിപ്പ് അദാനിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനം തിരുത്താൻ കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനാണ് ഈ യോഗത്തിൽ ഇടത് വലത് മുന്നണികളുടെ എം പിമാർ തീരുമാനിച്ചത്. എന്തായാലും വിമാനത്താവള വിഷയത്തിൽ കടുംപിടുത്തം തുടരാൻ തന്നെയാണ് ഇവരുടെ എല്ലാം തീരുമാനം. ഈ കടുംപിടുത്തത്തിന് ഇടത് വലത് മുന്നണികൾ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി.